കോഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യത്തെ ഫീല് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ് കോഗ്നേറ്റീവ് എന്ന ആ ഭാഗം. അത് എല്ലാവരുടെയും ഒരുപോലെയല്ല. ഒരാൾ കുറ്റം പറയുന്നൊരു കാര്യം മറ്റൊരാൾക്ക് കുറ്റം പറയാനുണ്ടാവില്ല. ഞാൻ ഇതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ പറയാം. നാലാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് അഞ്ചാമതൊരാൾ കയറി വരികയാണ്. ഈ അഞ്ചാമതൊരാൾ കയറി വരുമ്പോൾ ഈ നാലാളുടെ ഉള്ളിൽ നാല് വ്യത്യസ്തമായ ഫീലിങ്സാണ് ഉണ്ടാവുക. ഒരാൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയെ ആദ്യം എവിടെയോ വെച്ച് വേറെ കണ്ട സമയത്ത് ഈ വ്യക്തി അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വന്നു ഇയാൾ, ഇനിയിപ്പോൾ ഇവിടുന്ന് വേഗം മുങ്ങാണ് നല്ലതെന്ന് ചിന്തിക്കും. അവിടെ നിന്ന് പതുക്കെ പുള്ളി ഒഴിഞ്ഞു പോകാൻ നാല് കൂട്ടരുടെ ഇടയിൽ നിന്ന്. വേറൊരാൾ ചിലപ്പോൾ ഈ വ്യക്തിയെ കാണുമ്പോഴേക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും. വേറൊരാൾക്ക് ഈ വ്യക്തി കയറി വരുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്കും ഈ വ്യക്തി ആ ഒരു ഗ്രൂപ്പിലേക്ക് കയറി വരുമ്പോൾ വ്യത്യസ്തമായ ഫീലിങ്സാണ് ഉള്ളിലുണ്ടാകുന്നത്. വ്യത്യസ്തമായ തോട്ടാണ് ഉണ്ടാകുന്നത്, വ്യത്യസ്തമായ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഈ വ്യക്തി ഈ വ്യക്തി തന്നെയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഭാഗമായിരിക്കും ഈ അവിടുന്ന് മുങ്ങിയ ആൾ കണ്ടിട്ടുണ്ടാവുക. ഈ വ്യക്തി ജീവിതത്തിൽ ഒരു നാലോ അഞ്ചോ തവണയെ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ. ബാക്കിയൊക്കെ നല്ല മനുഷ്യനാണ്, ഒരു നാലോ അഞ്ചോ തവണ രൂക്ഷമായി ദേഷ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ അതിലത്തെ മൂന്നാമത്തെയോ മറ്റോ ആ ദേഷ്യപ്പെടൽ മറ്റേ ആൾ കണ്ടിട്ടുണ്ട് ഇതിന് മുൻപ്. അപ്പോൾ ആ വ്യക്തി കണ്ട ദിവസം ഈ വ്യക്തി നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ആ വ്യക്തി ഭയങ്കര കോപിഷ്ടനായ വ്യക്തി എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ മനസ്സിലാക്കിയിട്ടല്ല, അന്ന് കണ്ട ദൃശ്യം വെച്ചിട്ട് ലേബൽ ചെയ്തിരിക്കുക. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഈ വ്യക്തി ആ വ്യക്തിക്ക് ഒരു ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലേബൽ മോശം ലേബലാണ് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഈ വ്യക്തി ഒഴിഞ്ഞു പോകാം. അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാച്ചുറലായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത, ഈ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവ സവിശേഷതയായതുകൊണ്ട് ഒഴിഞ്ഞു പോകാം. പല കാരണങ്ങളുണ്ട്. എന്നാൽ അതിൽ ഈ വ്യക്തി കയറി വന്നപ്പോൾ വളരെയധികം സന്തോഷമായ വ്യക്തിയില്ലേ, അദ്ദേഹത്തിന് ഈ വ്യക്തിയുടെ ഇതിന് മുൻപ് ഈ വ്യക്തിയുടെ കൂടെയുള്ള എന്തോ ഒരു ഇടപാടിൽ ഹാപ്പിനെസ് ആണ് കിട്ടിയിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. അന്നും ആ എക്സ്പീരിയൻസ് കിട്ടാൻ ഈ പേഴ്സണാണ് കാരണം കേട്ടോ. അല്ലാതെ അദ്ദേഹം തന്നെയാണല്ലോ അല്ലേ. അദ്ദേഹം ഓരോരുത്തർക്കും വേണ്ടി ഓരോ സ്വഭാവം കാണിക്കില്ലല്ലോ. കുറച്ചൊക്കെ അല്ലേ ഒരാൾ മോൾഡാവുള്ളൂ. അപ്പോൾ ഇതാണ് കോഗ്നിറ്റീവ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഒരൊറ്റ കാര്യത്തെ തന്നെ പെർസീവ് ചെയ്യുന്നത്, അതിനോട് ഫീൽ ചെയ്യുന്നത്, അതിനോട് പ്രതികരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാക്കുന്നതൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓരോ കാര്യങ്ങളോടും നിങ്ങൾ കൊണ്ട് നടക്കുന്ന ചിന്ത എന്താണ്, നിങ്ങൾ അതിനോടെടുക്കുന്ന ഫീലിംഗ് എന്താണ്, നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്താണ്, ഇതനുസരിച്ചിട്ട്, ഇത് വ്യത്യസ്തമാണ്, ഇതനുസരിച്ചിട്ട് കോഗ്നിറ്റീവ് മേഖല വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിൻ്റെ മേലെയൊക്കെ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ, വ്യത്യസ്തമായൊരു വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല സമയത്തും നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു ഇൻസിഡൻറ്റിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങളും ഒരാളും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്നിട്ടാണ് നോക്കുക, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നാണ് നോക്കുക. നിങ്ങൾ ഇനിയൊരു പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളും ഒരാളും തമ്മിൽ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തേർഡ് പേഴ്സൺ വ്യൂ പോയിന്റിൽ നിന്നിട്ടൊന്ന് നോക്കി നോക്കുക. ഇവിടെ രണ്ടാൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് കുറച്ച് വേറൊരാൾ ആ തർക്കം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ഫീലാവും എന്നുള്ളതൊന്ന് നോക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മുഴുവൻ ഒരു CCTV ക്യാമറ പകർത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഫുട്ടേജ് നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാകും. നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഫോണൊന്നും എടുത്തിട്ട് സെൽഫി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്ന് മുഖം നോക്കുക. കാരണം നമ്മൾ ആ സമയത്തൊന്നും നമ്മുടെ മുഖം കാണുന്നില്ല. നമ്മുടെ മുഖം നമ്മൾ കാണുമ്പോഴൊക്കെ ഭയങ്കര ചിരിച്ചിട്ടുള്ള മുഖങ്ങളാണ് നമ്മൾ കണ്ണാടിയിലും സെൽഫിയിലൊക്കെ കാണിക്കുന്നത്. നമ്മളുടെ ഏറ്റവും വേസ്റ്റ് മൂഡുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സെൽഫി ഉണ്ടാക്കി നോക്കുക, അയ്യേ ഞാൻ ഇങ്ങനെയാണോ എന്നപ്പം മനസ്സിലാവും. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോഗ്നിറ്റീവ് സൈഡിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ ഇങ്ങനെയാണ് ഈ അവബോധ തലത്തിലെ പരിവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്.